പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യാൻ മറക്കരുതേ. ഗൾഫ് മലയാളി സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 29 വ്യാഴം, ദുൽഹജ്ജ് 19. വാർത്തകൾ വായിക്കുന്നത് ബൽക്കി സക്കരിയ. സൗദിയിൽ നിന്ന് 12 കോവിഡ് മരണം, കൂടുതൽ രോഗികൾ മക്കയിൽ. കുവൈത്തിലേക്കുള്ള പ്രവേശനത്തിന് കാത്തിരിപ്പ് നീളും. ഖത്തറിൽ പുതിയ കോവിഡ് രോഗികൾ കുറഞ്ഞു, സമ്പർക്ക കേസുകൾ 100 മുകളിൽ തന്നെ. രാത്രികാല യാത്രാ നിയന്ത്രണ സമയത്തിൽ മാറ്റവുമായി ഒമാൻ. ഷൂറ കൗൺസിൽ തിരഞ്ഞെടുപ്പ് നിയമത്തിന് ഖത്തർ അമീറിന്റെ അംഗീകാരം, 30 മണ്ഡലങ്ങൾ. ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് പ്രൊബേഷൻ കാലയളവ് 9 മാസമെന്ന് ഖത്തർ. വാക്സിനേഷൻ പൂർത്തിയായാൽ സ്കൂളുകൾ തുറക്കുന്നത് പരിഗണനയില്ലെന്ന് ഒമാൻ. വാരാന്ത്യത്തിൽ കൊടും ചൂട്, ഖത്തർ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കുവൈത്തിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം, 3 മരണം. തവക്കലിനയിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് സൗദി. ഒമാനിൽ 2 ഡോസ് വാക്സിൻ ജൂലൈ 31. ദുബായിലെ സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് വാക്സിൻ സൗജന്യം. യുഎഇയിൽ 1550 പേർക്ക് കൂടി കോവിഡ്, 5 മരണം. സൂഖ് വാക്കിഫ് ഈത്തപ്പഴമേള നാളെ സമാപിക്കും. കേരളത്തിൽ കോവിഡ് കേസുകൾ കുറയുന്നില്ല, ഇന്ന് 22,064 പേർക്ക് കോവിഡ്. Capturing your best moments. Alivia Medical Center, Almashaph near Grand Hypermarket. Wellness in reach. Azim Technologies. Think innovative. വാർത്തകൾ വിശദമായി. സൗദി അറേബ്യയിൽ നിന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 1,289 പേർക്ക്. രോഗബാധിതരിൽ 1,299 പേർ സുഖം പ്രാപിച്ചു. രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ ചികിത്സയിൽ കഴിയുന്നവരിൽ 12 പേർ കൂടി മരിച്ചു. രാജ്യത്ത് ഇതുവരെ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തത് 523,397 പേർക്കാണ്. ഇതിൽ 5,03,827 പേർ സുഖം പ്രാപിച്ചു. ആകെ മരണസംഖ്യ 8,812. 11,358 പേർ രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി ചികിത്സയിൽ കഴിയുന്നു. ഓഗസ്റ്റ് 1 മുതൽ വിദേശികൾക്ക് കുവൈത്തിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള അനുമതി ലഭ്യമാവുമെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസിന്റെ കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നതായി കുവൈത്തിലെ ഇന്ത്യൻ സ്ഥാനപതി വ്യക്തമാക്കി. കുവൈത്തിലേക്ക് വരാനുള്ളവർ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് കുറച്ചുകൂടി കാത്തിരിക്കുന്നതാകും ഉചിതമെന്ന് എംബസി സംഘടിപ്പിച്ച ഓപ്പൺ ഹൌസിൽ അദ്ദേഹം പറഞ്ഞു. ഖത്തറിൽ നിന്ന് 158 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 44 പേർ വിദേശത്തു നിന്നും എത്തിയവരാണ്. 114 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 118 പേർ കോവിഡിൽ നിന്ന് രോഗമുക്തി നേടുകയും ചെയ്തു. ഇതോടെ രാജ്യത്ത് കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം 223,494. അതേസമയം രാജ്യത്ത് ഇന്ന് കോവിഡ് മരണമില്ല. ആകെ കോവിഡ് മരണം 601. 1,810 പേരാണ് രാജ്യത്ത് നിലവിൽ രോഗബാധിതരായി ചികിത്സയിലുള്ളത്. രാത്രികാല യാത്രാ നിയന്ത്രണ സമയത്തിൽ മാറ്റവുമായി ഒമാൻ. നിലവിലെ ലോക്ഡൌൺ തുടരുന്നതിനോടൊപ്പമാണ് സമയത്തിലും മാറ്റം വരുന്നത്. ലോക്ഡൌൺ സമയം രാത്രി 10 മുതൽ പുലർച്ചെ 4 വരെയാക്കി പുനർനിർണയിച്ചു. ഇന്നു മുതൽ പുതിയ സമയക്രമം പ്രാബല്യത്തിൽ വരും. ഖത്തർ ഭരണ സംവിധാനത്തിന്റെ സുപ്രധാന ഘടകമായ ഷൂറ കൌൺസിൽ അംഗങ്ങളെ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നിയമത്തിന് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി അംഗീകാരം നൽകി. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതു മുതൽ നിയമം നടപ്പിൽ വരും. ഷൂറ കൌൺസിൽ ഇലക്ട്രൽ ജില്ലകളും അവ ഉൾപ്പെടുന്ന മേഖലകളും അമീർ പ്രഖ്യാപിച്ചു. ഇതുപ്രകാരം 30 ഇലക്ട്രൽ ജില്ലകളായി രാജ്യത്തെ വിഭജിക്കും. ഓരോ മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ വീതം തിരഞ്ഞെടുക്കും. ഈ വർഷം ഒക്ടോബറിലാണ് തിരഞ്ഞെടുപ്പ്. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിൽ ഇതാ ജി സി സിയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. വിദേശത്ത് നിന്ന് ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് നിയന്ത്രിക്കുന്ന നിയമഭേദഗതി നടപ്പിൽ വന്നതായി ഖത്തർ തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. റിക്രൂട്ടിംഗ് കമ്പനികൾ വിദേശത്ത് നിന്ന് ഗാർഹിക തൊഴിലാളികളെ ജോലിക്കെടുക്കുമ്പോൾ അതത് രാജ്യത്തെ തൊഴിൽ നിയമങ്ങളും നടപടിക്രമങ്ങളും പാലിക്കണമെന്ന് നിയമത്തിൽ പറയുന്നു. ഖത്തറിലെത്തും മുമ്പ് തന്നെ തൊഴിലാളിക്ക് തൊഴിലുടമ ഒപ്പിട്ട കരാറിന്റെ കോപ്പിയും മറ്റു വിശദാംശങ്ങളും നൽകണം. തൊഴിലുടമയുടെ കീഴിൽ ജോലി ആരംഭിക്കുന്നതുവരെയുള്ള സമയത്ത് താമസ സൗകര്യവും ഭക്ഷണവും റിക്രൂട്ടിംഗ് ഏജൻസി സൗകര്യപ്പെടുത്തണം. തൊഴിലാളികളുടെ പ്രൊബേഷൻ കാലയളവ് 9 മാസമായി വർദ്ധിപ്പിച്ചതാണ് മറ്റൊരു പ്രധാന നിർദ്ദേശം.
ഈ കാലയളവിനുള്ളിൽ തൊഴിലാളി ഓടിപ്പോവുകയോ ജോലി ചെയ്യാൻ വിസമ്മതിക്കുകയോ ഗുരുതര രോഗബാധിതനാവുകയോ ചെയ്താൽ തൊഴിലുടമയ്ക്ക് ചെലവായ തുക നിശ്ചിത കിഴിവ് കഴിച്ച് റിക്രൂട്ടിംഗ് ഏജൻസി ഗ്യാരണ്ടി നൽകേണ്ടി വരും. അതേസമയം തൊഴിലാളിയെ മർദ്ദിക്കുകയോ കരാർ ലംഘനം നടത്തുകയോ ചെയ്താൽ തൊഴിലുടമയെ ഇത് സംബന്ധമായ അവകാശം നഷ്ടപ്പെടും. വാക്സിനേഷൻ പൂർത്തിയായാൽ സ്കൂളുകൾ തുറക്കുന്നത് പരിഗണനയിലെന്ന് ഒമാൻ. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സൈദിയാണ് ഇക്കാര്യം അറിയിച്ചത്. 3.2 ലക്ഷം വിദ്യാർത്ഥികളാണ് ഒമാനിൽ വാക്സിനേഷന് അർഹരായിട്ടുള്ളത്. 96% പേരും വാക്സിൻ സ്വീകരിച്ചതായും അധികൃതർ അറിയിച്ചു. വെള്ളി ശനി ദിവസങ്ങളിൽ രാജ്യത്ത് കൊടും ചൂട് അനുഭവപ്പെടുമെന്ന് ഖത്തർ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 12 മുതൽ 22 വരെ നോട്ട് വേഗത്തിലുള്ള വടക്ക് പടിഞ്ഞാറൻ കാറ്റിന് ചില സമയങ്ങളിൽ 28 നോട്ട് വരെ വേഗത വർദ്ധിക്കും. 33 ഡിഗ്രി മുതൽ 46 ഡിഗ്രി വരെ ആയിരിക്കും വാരാന്ത്യത്തിലെ ചൂടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കുവൈറ്റ് അൽഫഹ ഹിൽ റോഡിൽ സൽവേക്ക് സമീപം കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. ഇന്നലെ പുലർച്ചെയാണ് സംഭവം. അപകടത്തിൽ 3 പേർ മരിക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപകടത്തിൽ കുവൈറ്റ് സ്വദേശിയും ഗൾഫ് പൗരനും ഒരു ഏഷ്യൻ വംശജനുമാണ് മരിച്ചത്. ഒരു ഏഷ്യക്കാരന് പരിക്കേറ്റു. തവക്കൽനയിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് സൌദി മന്ത്രാലയം. കോവിഡ് വിശദാംശങ്ങളുടെ ഔദ്യോഗിക ആപ്ലിക്കേഷനായ തവക്കൽനയിൽ വാക്സിൻ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിനിടെയാണ് നിരവധി പേർക്ക് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകുന്നത്. ഞായറാഴ്ചയോടെ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാനാകുമെന്ന് ആരോഗ്യ മന്ത്രാലയം അധികൃതർ അനൌദ്യോഗികമായി അറിയിച്ചതായി സൌദിയിലെ സന്നദ്ധ പ്രവർത്തകർ പറഞ്ഞു. വെഡിംഗ്, ബർത്ത്ഡേ, ആനിവേഴ്സറി, ആഘോഷങ്ങൾ ഏതുമാകട്ടെ, സുന്ദര നിമിഷങ്ങൾ എന്നെന്നും മനോഹരമായി സൂക്ഷിക്കാൻ അൽ റാസ ഫോട്ടോഗ്രാഫി. 4033 99 8 77 or 666 14 7 96. ഒമാനിൽ കോവിഡ് പ്രതിരോധ വാക്സിന് രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്കായി ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ ആദ്യ ഡോസ് സ്വീകരിച്ചവർക്കുള്ള 2nd dose July 31 നൽകും. June 18 July 3 ആദ്യ ഡോസ് സ്വീകരിച്ചവർക്കാണ് 2nd dose നൽകുന്നത്. സിദ്രാമാളിലെ വാക്സിനേഷൻ കേന്ദ്രത്തിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് വാക്സിനേഷൻ നടക്കുക. കോവിഡ് പ്രതിരോധം മെച്ചപ്പെടുത്തുന്നതിന് ദുബായിലെ ചില സ്വകാര്യ ആശുപത്രികളിലും ഫൈസർ ബയോൺടെക് വാക്സിൻ വിതരണം തുടങ്ങി. ഈ വാക്സിൻ കോവിഡിനെതിരെ 90%ത്തിലധികം ഫലപ്രദമാണ്. റെസിഡൻസ് വിസയുള്ളവർക്ക് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് സൌജന്യമായി വാക്സിൻ സ്വീകരിക്കാം. ദുബായിൽ ജബലലിയിലെ ആസ്റ്റർ സിഡാസ് ആശുപത്രിയിൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 6 വരെ വാക്സിൻ ലഭിക്കും. ദുബായിലെ സുലേഖ ഹോസ്പിറ്റലും ഫൈസർ വാക്സിൻ നൽകുന്നുണ്ട്. ഷാർജ വിസയുള്ളവരും ദുബായിൽ താമസിക്കുന്നവരുമായ ആളുകൾക്ക് ദുബായിൽ താമസിക്കുന്നതിന്റെ തെളിവ് ഹാജരാക്കിയാൽ വാക്സിൻ ലഭിക്കും. നേരത്തെ സർക്കാർ ആശുപത്രികളിൽ മാത്രമേ ഫൈസർ വാക്സിൻ നൽകിയിരുന്നുള്ളൂ. UAE-യിൽ കോവിഡ് ബാധിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 5 പേർ മരിച്ചു. 1550 പേർ രോഗം സ്ഥിരീകരിച്ചതായും 1508 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആകെ രോഗികൾ 677,808 രോഗമുക്തി നേടിയവർ 655,183. സൂക്ക് വാക്ഫിലെ 6th പ്രാദേശിക ഈത്തപ്പഴമേള നാളെ സമാപിക്കും. തിങ്കളാഴ്ച വരെയുള്ള കണക്ക് പ്രകാരം 95 ടൺ ഈത്തപ്പഴമാണ് മേളയിൽ വിറ്റഴിച്ചത്. നഗരസഭാ പരിസ്ഥിതി മന്ത്രാലയവും സൂക്ക് വാക്ഫും ചേർന്ന് നടത്തുന്ന വിൽപ്പനാ മേളയിൽ 80 പ്രാദേശിക ഫോമുകളിൽ നിന്നുള്ള ഫ്രഷ് ഈത്തപ്പഴങ്ങളും ഈത്തപ്പഴ ഉൽപ്പന്നങ്ങളുമാണുള്ളത്. വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെയാണ് മേള. അലീവിയ മെഡിക്കൽ സെന്റർ, അൽമഷാഫ് നിയർ ഗ്രാൻഡ് ഹൈപ്പർമാർക്കറ്റ്, വെൽനസ് ഇൻ റീച്ച്. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനം. അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിന് ബന്ധപ്പെടൂ 4441299999. കേരളത്തിൽ ഇന്ന് 22,064 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം 3,679, തൃശൂർ 2,752, കോഴിക്കോട് 2,619, എറണാകുളം 2,359, പാലക്കാട് 2,034, കൊല്ലം 1,517, കണ്ണൂർ 1,275, തിരുവനന്തപുരം 1,222, കോട്ടയം 1,000, ആലപ്പുഴ 991, കാസർഗോഡ് 929, വയനാട് 693, പത്തനംതിട്ട 568, ഇടുക്കി 426 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 163,098 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.53%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 128 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 16,585. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 16,649 പേർ രോഗമുക്തി നേടി.
ഗൾഫ് മലയാളി എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ അൽസമാൻ എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് അൽസമാൻ എക്സ്ചേഞ്ചിൽ 20 രൂപ 20 പൈസ. അൽസമാൻ എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സിമ്പിൾ സ്റ്റെപ്സിലൂടെ നിമിഷ നേരം കൊണ്ട് നാട്ടിലേക്ക് പണം അയക്കൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഗൾഫ് മലയാളി .com സന്ദർശിക്കുക.